ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഇപ്പൊ നമ്മൾ വെളിയിൽ എങ്ങോട്ട് ഇറങ്ങുകയാണേലും നമുക്ക് മാസ്ക് ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരിക്കും മാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് തരം വെറൈറ്റീസ് ഓഫ് മാസ്ക് നമുക്ക് കാണാം. ഇപ്പോൾ 5-layer പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ 3-layer പ്രൊട്ടക്ഷൻ, N95, അങ്ങനെ നിറയെ മാസ്ക് ഉണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ ഗൈസ്, കോട്ടും സൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരു മാസ്ക് പോലും വാങ്ങിയിട്ടില്ല. പറമ്പിൽ നിന്ന് ഇല വെട്ടിയെടുത്തിട്ടാണ് മുഖത്തിട്ടിരിക്കുന്നത്. നോക്കുക ഗൈസ് ഇവരിൻ്റെ ഒരു അവസ്ഥ. ഐ, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, മാസ്ക് മാത്രം വാങ്ങാൻ മറന്നു തോന്നണു. പറമ്പിൽ നിന്ന് ഇല വെട്ടിയെടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അടിപൊളി. എൻ്റെ അമ്മോ, എന്തിൻ്റെ കുഞ്ഞാ ദൈവമേ ഇത്! ഫ്രണ്ട്സ്, നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ വൈറസ് മാസ്കിൽ തട്ടി അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ഇടുന്നത്. പക്ഷെ ഇത് കണ്ടില്ലേ, ഇത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതോ? മാസ്ക് ഒക്കെ വാങ്ങിയിടുന്നത് കൊള്ളാം, പക്ഷെ കയ്യിൽ പണം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മാസ്ക് വാങ്ങോ? ഇത് കണ്ടില്ലേ, സ്വർണത്തിന്റെ മാസ്ക്. കള്ളന്മാർക്ക് സുഖമായി, ഒന്നും കൂടെ അങ്ങനെ പിടിച്ചു വലിച്ചും കൊണ്ട് പോയാൽ മതി. കയ്യില് മോതിരം, ഫോണില് സ്വർണ കളറ്, മാസ്ക് സ്വർണം. ഏയ് അടിപൊളി. ഏയ് സംഭവം അങ്ങോട്ട് ഉഷാറായിട്ടുണ്ട്. വീട്ടിലെ ചോറ് ചട്ടികള് വെറുതെ ഇരിക്കുക, അപ്പൊ അതിന് വരണടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കാൻ വെച്ചു. വെറുതെ എന്തായാലും ഇരിക്കണ്ടല്ലോ, കണ്ടില്ലേ? അടിപൊളി അടിപൊളി, ഇയാളാണ് യഥാർത്ഥ താരം. വൈറസിനെ തുരത്താൻ വേണ്ടിട്ട് ആന്റി വൈറസിന്റെ സീഡി എടുത്ത് വെച്ചിരിക്കണേ, അതാണ് നമ്മുടെ അണ്ണൻ. വീട്ടിൽ ധാരാളം ഇരിക്കണുണ്ട്, അപ്പൊ അതങ്ങടെ അടുത്ത് യൂസ് ചെയ്തു. പ്രകൃതിയുമായി ചടങ്ങി ചേർന്ന മനുഷ്യൻ. ഓ സംഭവം ഉഷാറായിരിക്കണോ, ജ്യൂസ് ഒക്കെ കുടിച്ച് ഇങ്ങോട്ട് സമാധാനത്തിൽ അങ്ങോട്ട് ഇരിക്ക. കുറച്ച് കഴിഞ്ഞിട്ട് അവസ്ഥ എന്തതിൻ്റെ ആവോ? ഇയാള് മരിച്ചോ ഇല്ലേന്ന് ആർക്കറിയാ? ഇത് എന്തിന്റെ കുഞ്ഞാ ദൈവമേ, ഇത് മാസ്കാണോ വേറെ വല്ലതോ? ഇതെന്തൊരു ജീവി പോലെ ഉണ്ടല്ലോ. ഇവിടെ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഒരുത്തൻ മാസ്ക് ഇട്ട രീതി തന്നെ. അത് ഇട്ടേ തെറ്റിയതാണ്, ഇയാളുടെ തല തിരിഞ്ഞാണെന്ന് ഒരു പിടിയൊന്നുമില്ല. കണ്ടു നോക്കിയേ. അല്ല ഇപ്പൊ ഇവ മാസ്ക് എവിടെയായിരിക്കും അപ്പൊ ഇട്ടിട്ടുണ്ടാവുക? N95 ഫിൽറ്റർ മാസ്ക് ആണ്. ഇവിടെ ഒരുത്തൻ കാണിച്ച പണിയുണ്ടല്ലേ. ഹായ്, നല്ല സുഖം. സിഗരറ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പുകയൊക്കെ വിട്ടിട്ട് ഇരിക്കാം അങ്ങോട്ട്. നമ്മൾ പലതരത്തിലുള്ള മാസ്ക് ഉണ്ട്, പക്ഷെ ഇത് എന്ത് മാസ്കാന്ന് ഒരു പിടിയില്ലല്ലോ. ഓ ഫ്രണ്ട്സ്, എനിക്ക് തെറ്റിയതാണ്, ഇത് മൾട്ടിപർപ്പസ് മാസ്ക് ആയിരുന്നു, മനസ്സിലായില്ല പെട്ടെന്ന്. ഇതെന്താ ഗൈസ്, ഒരു ട്രെൻഡ് ആക്കിയിരിക്കണോ അടുത്ത മൾട്ടിപർപ്പസ് മാസ്ക്? അവിടുത്തെ വേറെ ആയിരുന്നു, ഇത് വേറൊരു മൾട്ടിപർപ്പസ് മാസ്ക്. അമ്പൂപ്പര് നല്ല കൂട്ടുകാരൊക്കെയാണ്, ഭയങ്കര ചങ്കും ചങ്ങൊക്കെയാണ്. പക്ഷെ ഒരു മാസ്ക് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് കാട്ടിയ പണിയുണ്ടല്ലേ ഗൈസ്. ഇത് വേറൊരു തരം മൾട്ടിപർപ്പസ് മാസ്ക്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ എത്ര എത്ര വെറൈറ്റി വെറൈറ്റി ഐറ്റം മാസ്കുകളാണെന്ന് കണ്ടത്? അപ്പൊ ഇവരുടെ അടുത്തേക്ക് എനിക്ക് ഒറ്റ ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളൊക്കെ ജന്മനാ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അറിയാൻ മേലാന്ന് ചോദിക്കുക. ഒരുത്തങ്ങല്ലേ പറമ്പിൽ നിന്ന് ഇലയൊക്കെ വെട്ടിയെടുത്തിട്ടാണ് മാസ്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരുത്തങ്ങല്ലേ വേറെ എന്തിൻ്റെ ഒരു ജീവി, ഏതാ ജീവി എന്ന് പോലും അറിയില്ല, ഏതോ ഒരു ജീവിന്റെ മാസ്ക് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ എല്ലാവരും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊടുക്കുന്നത് എനേബിൾ ചെയ്യുക. പിന്നെ മറക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം, എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ബായ്.